കോട്ടക്കൽ ആസ്റ്റർ മിംസ് ആശുപത്രിയിൽ വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആരംഭിക്കുന്നതായി ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇതിനായുള്ള സമ്പൂർണ്ണ സംവിധാനങ്ങളും കോട്ടക്കൽ ആസ്റ്റർ മിംസിൽ സജ്ജീകരിക്കുകയും ഔദ്യോഗികമായ അനുമതി ആശുപത്രിക്ക് ലഭ്യമാവുകയും ചെയ്തു. ഡയാലിസിസിനെയും മറ്റും ആശ്രയിച്ച് ജീവിതം മുൻപിലേക്ക് കൊണ്ടുപോകുന്ന വൃക്കരോഗികൾക്ക് ശാശ്വതമായ രോഗമുക്തി ലഭ്യമാകണമെങ്കിൽ വൃക്കമാറ്റിവെക്കൽ നിർബന്ധമാണ്. എന്നാൽ സമാന മേഖലയിൽ പരിചയസമ്പന്നരായ ഡോക്ടർമാരും ആവശ്യമായ ചികിത്സാ സംവിധാനങ്ങളും നിലവിലില്ലാതിരുന്നതിനാൽ അയൽ ജില്ലകളെയോ കേരളത്തിന് പുറത്തുള്ള ആശുപത്രികളെയോ ആശ്രയിക്കേണ്ട അവസ്ഥ മലപ്പുറം ജില്ലയിൽ താമസിക്കുന്നവർക്ക് പൊതുവെ ഉണ്ടായിരുന്നു. ഈ അവസ്ഥയ്ക്ക് കൃത്യമായ പരിഹാരം ലഭ്യമാക്കുവാൻ പുതിയ ട്രാൻസ്പ്ലാന്റ് സെന്റർ കോട്ടക്കലിൽ പ്രവർത്തനം ആരംഭിക്കുന്നതിലൂടെ സാധിക്കുമെന്ന് ആസ്റ്റർ കേരള ആൻഡ് ഒമാൻ റീജിയണൽ ഡയറക്ടർ ഫർഹാൻ യാസിൻ പറഞ്ഞു. സാധാരണഗതിയിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് ഇവിടെയുള്ള ആൾക്കാർ കോഴിക്കോടിനെയാണ് ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ മിംസ് ആശുപത്രി മറ്റു ആശുപത്രികൾ വന്നിട്ടാണ് അവർ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മലപ്പുറം അല്ലെങ്കിൽ കോട്ടക്കലിൽ തന്നെ റീജിയണൽ ട്രാൻസ്പ്ലാന്റേഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്ന് നമ്മൾ കഴിഞ്ഞ ഒരു വർഷമായിട്ടുള്ള ഒരു ദൗത്യമായിട്ടിരിക്കുകയായിരുന്നു. അത് അതിൻ്റെ ലൈസൻസ് നമുക്ക് ഈ കഴിഞ്ഞ ദിവസം കിട്ടുകയുണ്ടായി. ഈ ഇന്ന് മുതൽ തന്നെ അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പം അത് എങ്ങനെ മുന്നോട്ട് പോകുന്നു വെച്ചാൽ നമ്മുടെ കോഴിക്കോട് മിംസിലെ ഡോക്ടേഴ്സ് യൂറോളജി ടീമും കോട്ടക്കൽ ആസ്റ്റർ മിംസിലെ നെഫ്രോ യൂറോ ടീമും ഒരുമിച്ചാണ് ഈ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ നിശ്ചയിച്ചിരിക്കുന്നത്. എപ്പോഴും ജനങ്ങൾക്ക് ഒരു ഒരു കിഡ്നി മാറ്റിവെക്കലിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സാമ്പത്തിക ചെലവുള്ള സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് താങ്ങാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ട്രസ്റ്റും സഹായിച്ചുകൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനും ഒരുപാട് ജീവിതങ്ങളെ തിരിച്ചു കൊണ്ടുവരാനും ഇതിലൂടെ പറ്റുമെന്ന വിശ്വാസമാണ് നമ്മളെല്ലാം അറിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്നവർക്ക് മിംസ് ചാരിറ്റബിൾ ട്രസ്റ്റും ഡി എം ഫൗണ്ടേഷൻ സഹായത്തോടു കൂടിയും അതേപോലെ മറ്റു സന്നദ്ധ സംഘടനകൾ ഇപ്പം ഐ എം ബിയുടെ സഹായത്തോടു കൂടിയൊക്കെയാണ് നമ്മൾ സാമ്പത്തികമായി ഒന്നുമില്ലാത്ത ആളാണെങ്കിൽ പോലും നമ്മളത് ഫണ്ട് സ്വരൂപിച്ച് റിയൽ ട്രാൻസ്ഫർ നടക്കണമെന്ന് മുന്നോട്ട് കൊണ്ടു അതിനു വേണ്ടി ഹെൽപ്പ് ലൈൻ നമ്പേഴ്സൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത്തരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് നമ്മൾ ബന്ധപ്പെടാം. അവർക്ക് ബാക്കിയുള്ള ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കി തരുന്നതായിരിക്കും. നിലവിൽ കേരളത്തിലെ ഏറ്റവും മികച്ച വൃക്ക മാറ്റിവെക്കൽ കേന്ദ്രങ്ങളിലൊന്ന് കോഴിക്കോട് ആസ്റ്റർ മിംസ് ആണ്. സമാന മേഖലയിൽ ഏറ്റവും ഉയർന്ന വിജയനിരക്ക് നിലനിർത്തുവാനും ആസ്റ്റർ മിംസിന് സാധിച്ചിട്ടുണ്ട്. പ്രാരംഭഘട്ടത്തിൽ കോഴിക്കോട് ആസ്റ്റർ മിംസിലെ ട്രാൻസ്പ്ലാന്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും സഹകരണം ലഭ്യമാകുമെന്നതും പുതിയ സെന്ററിന്റെ സവിശേഷതയാണ്. വാർത്താസമ്മേളനത്തിൽ ഫർഹാൻ യാസിൻ, ആസ്റ്റർ മിംസ് കോട്ടക്കൽ സി എം എസ് ഡോക്ടർ ഹരി പി എസ്, ഡെപ്യൂട്ടി സി എം എസ് ഡോക്ടർ സുമിത് എസ് മാലിക്, ഡോക്ടർ രഞ്ജിത് നാരായണൻ, ഡോക്ടർ സജീഷ് ശിവദാസ്, ഡോക്ടർ രാഹുൽ രവീന്ദ്രൻ, ഡോക്ടർ അഭയാനന്ദ്, ഡോക്ടർ സുർദാസ്, ഡോക്ടർ രവികുമാർ, കരുണാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു.